നാട്ടിൻപുറങ്ങളിലെ പഴയ ഒരു കലാരൂപമാണ് പൊറാട്ടു നാടകം. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലാണ് പൊറാട്ടു നാടകം സാധാരണ അരങ്ങേറാറുള്ളത്. നിത്യജീവിതത്തിലെ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് ഇതിൽ സാധാരണ അവതരിപ്പിക്കാറ്. ഇപ്പോൾ പൊറാട്ടു നാടകങ്ങളൊന്നും ആരും കളിക്കാറില്ല. പക്ഷേ കേരളത്തിലെ ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവനിൽ ഒരു പൊറാട്ടു നാടകം നടന്നു. ഈ തട്ടുതൊളിപ്പൻ നാടകത്തിലെ നായകനും വില്ലനുമെല്ലാം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു. കഥാസാരം ഇങ്ങനെ: നിയമസഭാ സമ്മേളനത്തിന് മുൻപുള്ള നയപ്രഖ്യാപനത്തിന് ഗവർണറുടെ അനുമതി തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നു. പക്ഷേ ഗവർണർക്ക് ഇടഞ്ഞ കൊമ്പൻ്റെ രീതി. എന്തു വന്നാലും ഒപ്പിടുന്ന പ്രശ്നമില്ലെന്ന് വാശി. വിശദമായി ചോദിച്ചപ്പോഴാണ് കാര്യം അറിയുന്നത്. BJP സംസ്ഥാന കമ്മിറ്റി അംഗത്തെ തൻ്റെ സ്റ്റാഫിൽ നിയമിക്കണമെന്ന് ഗവർണർ നേരത്തെ വാശി പിടിച്ചിരുന്നു. നിവൃത്തിയില്ലാതെ സർക്കാർ സമ്മതം മൂളി. നിയമന ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തു. ഉത്തരവിനൊപ്പം തന്നെ പൊതുഭരണ സെക്രട്ടറി ഗവർണർക്ക് നൽകിയ കത്തിൽ സ്റ്റാഫിൽ സാധാരണയായി സജീവ രാഷ്ട്രീയക്കാരെ നിയമിക്കാറില്ലെന്ന കാര്യം ഒന്ന് സൂചിപ്പിച്ചു പോയി. പോരെ പൂരം, ഗവർണർ ഇടഞ്ഞ കൊമ്പനേക്കാൾ അപകടകാരിയായി. ഈ നിമിഷം പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയുടെ സ്ഥാനം തെറിപ്പിക്കണമെന്നായി. അതിൻ്റെ ഉത്തരവുമായി എത്തിയാൽ ഒപ്പിടാമെന്ന് അന്ത്യശാസനം. നിവൃത്തിയില്ലാതായപ്പോൾ വകുപ്പ് സെക്രട്ടറിയെ പിണറായി വിജയൻ ബലിയാടാക്കി. അദ്ദേഹത്തെ വകുപ്പിൽ നിന്ന് മാറ്റിയ ഉത്തരവ് കാണിച്ച ശേഷമാണ് ഗവർണറുടെ കലിയടങ്ങിയത്. നടൻ ജഗദീ ശ്രീകുമാർ സിനിമയിൽ താൻ ആരുവാന്ന വിചാരം എന്ന് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കും അതുതന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് ചോദിക്കാനുള്ളത്. താൻ ആരുവാ? പറഞ്ഞിട്ട് കാര്യമില്ല. വഴിയിൽ പോണവരെയെല്ലാം വിളിച്ച് ഗവർണർ കസേരയിലിരുത്തിയാൽ ഇതുതന്നെ കിട്ടും. ഇരിക്കുന്ന കസേരയുടെ മഹത്വം പോലും അറിയാത്തവരെ ഈ പണി ഏൽപ്പിച്ചതാണ് പ്രശ്നം. ഗവർണർക്ക് വയസ്സ് കുറച്ചധികമായെങ്കിലും കൊച്ചു കുട്ടികളുടെ കളിയാണ്. ഇടയ്ക്കിടയ്ക്ക് സർക്കാരുമായി പിണങ്ങും, പിന്നെ എല്ലാം കോംപ്ലിമെൻ്റാക്കും. അതിനിടയിൽ താൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടത്തുകയും ചെയ്യും. ഈ കളി തുടങ്ങിയിട്ട് കാലം കുറേയായി. സർക്കാരിനെ ബ്ലാക്ക്മെയിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മൂപ്പർക്ക് നന്നായി അറിയാം. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഗവർണർ പദവിക്കൊക്കെ വലിയ അധികാരമായിരുന്നു. ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ച ശേഷം ആലങ്കാരികമായി നിലനിർത്തിയ ഈ പദവിക്ക് ഇപ്പോൾ വലിയ അധികാരമൊന്നുമില്ല. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ സഹായിക്കുകയും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യണമെന്നതാണ് ആകെയുള്ള പണി. ഈ പണിയൊന്നും എടുക്കാറില്ലെങ്കിലും മൃഷ്ടാനമുണ്ട്. രാജ്ഭവനിൽ രാജകീയമായി തന്നെ കഴിയാം. അല്പന്മാർ അർദ്ധരാത്രിയിലും കുടപിടിക്കുമെന്ന് പറഞ്ഞതുപോലെയാണ് ചില ഗവർണർമാരുടെ കാര്യം. ഒരു രസത്തിന് വെറുതെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സർക്കാരിൻ്റെ വക കനത്ത ശമ്പളവും അലവൻസുമൊക്കെ വാങ്ങി വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നേരം പോക്കൊക്കെ വേണ്ടേ? പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളാണ് സാധാരണ ഗവർണർ പദവിയിലെത്താറുള്ളത്. അതിനൊപ്പം പ്രായം കൂടിയാകുമ്പോൾ പിന്നെ പറയാനില്ല, അത്തും പുത്തുമാകും. അതിൻ്റെ ഒരു ഏനക്കേടൊക്കെ കാണും. അങ്ങനെയൊരു ഏനക്കേടാണ് ഇന്നലെ ഉണ്ടായത്. ഇതിനു മുൻപും സർക്കാരുമായി പല കാര്യങ്ങളിലും ഇങ്ങനെ അമ്മായിയമ്മ പോരുണ്ടായിട്ടുണ്ട്. പുത്തൻ മരുമോളെ പോലെ സർക്കാർ എല്ലാം കേട്ടുനിന്ന് കൊടുക്കുന്നുവെന്ന് മാത്രം. ഇനി അതുണ്ടാകുമെന്ന് തോന്നുന്നില്ല. മരുമോളും പോരിനിറങ്ങാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. സർക്കാർ ഗവർണർ പോരിനുള്ള ഫൈനൽ വിസിൽ മുഴുങ്ങിക്കഴിഞ്ഞു. ഇനി ആരാണ് ഗോളടിക്കുകയെന്ന് മാത്രമേ അറിയാനുള്ളൂ.